Hi friends, welcome to YouTube channel. This video is Epson monochrome inkjet tank printer, Epson M100 printer driver and download and install it. It's a simple video. If you like channel, subscribe, like, comment, share. Let's go to the video. Google Chrome अंगने देनुं browser open चाहिएगा इन्नेटे Google डा homepage अड तेनी जैसम Epson M100 printer driver नालिंगे driver नाला search चाहिएगा अप्पा Epson डे official website गाना गायो नमक अनिला first तन Epson.co.in आना website आना गानी कुन्दे अप्पा आ website open चाहिएगा अड blue color डा अड click कायोगा अड click कायने समय ते Epson India डा official website लोट आना direct पोवन्दे अरे नमक डाउनलोडिंग सेंटर ले तने याने टीटल आप ऐसे लेके आने टीटल आदे वो कुछ नए तो लोडिंग ने सेशन नमला आदिन चाहिए लगा नमला ऑपरेटिंग सिस्टम ऐसा नल दे सेलेक्टेड कर करना चलें कंप्यूटर लाउड ऑटोमेटिक डिटेक्ट ये देखते हैं डाउन लिंकल दिंगला दे आए निंगला ऑपरेटिंग सिस्टम ऐडा नल दे सेलेक्ट एगा अदने कोर्ट दे कन्फ्यूशन कारियों नल दे बंदा दे अवडे क्लिक के दे इंजन ब्रैकेट ले डिटेक्टेड ने इधी गाने चित्र डाउन कंडीले ये गाने के नल अनागने इधी गाने चित्र लान निंगला कंप्यूटर डे ऑयस वेर नल दे अद सेलेक्ट एदी नेशन जस्ट गो नल दे क्लिक के एगा अपम ई पेज नोडे रीलोड आवन दे आने सॉरी इंटरनेट चेरी एरिस स्लो अंड या मोबाइल ले हॉटस्पॉट वेचिटान उपयोगिचिटिल्ल अदोंडाने ओके ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നമുക്ക് ഡൗൺലോഡ് പ്രിന്റർ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും അവിടെ ജസ്റ്റ് ഈ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡിംഗ് നടക്കുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഓക്കെ അങ്ങനെ ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ആ ഫയൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ചെയ്യുക അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ലോഡിംഗ് ഉണ്ടാകും കാരണം സിപ്പ് ഫയലാണ് അത് അത് അൺസിപ്പ് നടന്നുകൊണ്ട് ഇരിക്കുകയാണ് കൂടെ അപ്പോൾ തന്നെ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരും കണ്ടില്ലേ എപ്സന്റെ ഇൻസ്റ്റാളേഷൻ ഫയലാണ് ജസ്റ്റ് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ അഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇൻസ്റ്റാളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയത്തൊന്നും USB കേബിൾ കണക്ട് ചെയ്യരുത് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം ചോദിക്കും USB കേബിൾ കണക്ട് ചെയ്യാൻ അപ്പോൾ മാത്രമേ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ യെസ് ഈ പ്രിന്ററിന് രണ്ട് കണക്ഷൻ മെത്തേഡ് വരുന്നുണ്ട് ഒന്ന് നെറ്റ്വർക്ക് കണക്ഷനും വരുന്നുണ്ട് USB കണക്ഷനും വരുന്നുണ്ട് നമുക്കിപ്പോൾ ചെയ്യുന്നത് USB കണക്ഷൻ വഴിയാണ് അപ്പോൾ USB കണക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക ഈ സമയത്ത് നമ്മളെ പ്രിന്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യണം അതിനാണ് ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് യെസ് അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ലോഡിംഗ് ശേഷം ഇതേപോലെ പ്രിന്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് കാണിക്കുന്നതാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തത് റെഡിയാണോ അല്ലേ എന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഡിവൈസസ് ആൻഡ് പ്രിന്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഓക്കെ അവിടെ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു അവിടെ നമ്മുടെ പ്രിന്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ടാവും എൻ്റെയൊക്കെ ലാപ്ടോപ്പിൽ കുറേ പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കുറേ ലിസ്റ്റ് ഉണ്ടാവും അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ കളറായിട്ടുള്ള പേര് കാണിച്ചിട്ടുണ്ടാവും മറ്റേതൊക്കെ ഹൈഡ് ആയിരിക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ റൈറ്റ് ബട്ടൺ നോക്കി അതിൽ പ്രിന്റർ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് പ്രിന്റ് ടെസ്റ്റ് പേജ് എന്നുള്ള കമാൻഡ് കൊടുത്തു ഓക്കെ അപ്പോൾ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും അവിടെ നമ്മൾ ജസ്റ്റ് ക്ലോസ് എന്നുള്ളത് കൊടുക്കുക
ഈ സമയത്ത് പ്രിന്ററിൽ പേപ്പർ പിക്ക് ചെയ്ത് പ്രിന്റിംഗ് നടക്കുന്നുണ്ടാവും. ഇങ്ങനെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ടിക്ക് ചെയ്തതിന് ശേഷം ഡിക്ലൈൻ എന്നുള്ളത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം ആ മെസ്സേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പോൾ ആ ഡിക്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മെസ്സേജ് വരില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.